ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസിന്റെ തലവനായിട്ടുള്ള ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലും കൊല്ലപ്പെടുകയില്ല എന്നെല്ലാവരും കരുതിയിരുന്ന സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാറി മാറി നടന്നിരുന്ന ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഹമാസിന്റെ തലവനായ ഇദ്ദേഹം കുറെ കാലം ഖത്തറിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇറാനിലെ ടെഹ്റാനിൽ വച്ചിട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടുകാളികളും താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഹനിയയും അയാളുടെ സഹായം കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ഇറാനിലെ മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് ഹമാസും ഹനിയയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഹനിയ കഴിഞ്ഞ ദിവസം ഇറാനിലെത്തിയത് പിന്നാലെ ഇന്ന് പുലർച്ചയോടെയാണ് ആക്രമണം ഉണ്ടായത് ഹനിയയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ ഇസ്രയേൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനു നേരെ ഉണ്ടായ ആക്രമണങ്ങളുടെ സൂത്രധാരൻ ഇദ്ദേഹമായിരുന്നു ഹനിയെ വധിക്കുമെന്നും ഹമാസിനെ തുടച്ചു നീക്കുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഹനിയയുടെ മക്കളും ചെറുമക്കളും ഏതാനും മാസം മുമ്പ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇയാളുടെ മൂന്ന് മക്കളും നാല് ചെറുമക്കളുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് സൂചന ഹമാസ് സായുധ സേനയുടെ ഭാഗമായിരുന്നു ഇദ്ദേഹത്തിന്റെയും മക്കൾ മാത്രമല്ല ഇത് ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ് പാലസ്തീൻ അനുയായികൾക്കെല്ലാം ഇത് ദുഃഖത്തിന്റെ ദിനമാണെന്ന് അവർ വ്യക്തമാക്കുന്നു ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് പകരം വീട്ടുമെന്നും ഹമാസ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് ഇസ്മായിൽ ഹനിയയുടെ മരണം ഹമാസിന് വലിയ നഷ്ടമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചവരായി കണക്കാക്കരുത് പകരം അവർ തങ്ങളുടെ നാഥന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നു ഉപജീവനം നൽകുന്നു എന്നാണ് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞത് ഇതിനു പുറമെ ഇസ്മയേലിന്റെ മരണത്തിന് തീർച്ചയായും പ്രതികാരം ചെയ്യുമെന്നും ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം അംഗം മൂസ അബു മർസൂഖ് പറയുന്നു ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഭീരുത്വമാണ് പാലസ്തീൻ അനുഭാവികൾക്കെല്ലാം ഇന്ന് ദുഃഖമാണ് ഇതിന് ഉത്തരം നൽകുമെന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേലിന്റെ രണ്ട് ശത്രുക്കളാണ് കൊല്ലപ്പെട്ടത് ലബനനിലെ ബൈറൂട്ടിൽ ഹിസ്ബുള്ള കമാൻഡർ ഷുക്കറിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫായിട്ടുള്ള ഇസ്മായിൽ ഹനിയ ജീവനോടെയോ അല്ലാതെയോ ഹനിയയെ പിടിക്കുമെന്നാണ് ഇസ്രയേൽ മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത് മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ഹമാസ് ഭീകരരെ വേട്ടയാടി ഉന്മൂലനം ചെയ്യാൻ പ്രത്യേക യൂണിറ്റും ഇസ്രയേലി സുരക്ഷാ ഏജൻസികളായ മൊസാദും ഷിൻബറ്റും ചേർന്ന് സ്ഥാപിച്ചിരുന്നു ഹമാസിന് വിദേശ സഹായം എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ഇസ്മായിൽ ഇദ്ദേഹമാണ് തുർക്കിയെയും ഇറാനെയും അതുപോലെ തന്നെ ഖത്തറിനെയുമൊക്കെ ഹമാസിന്റെ പിന്നിൽ അണിനിരത്തിയത് ഇവിടെ നിന്ന് തന്നെ സഹായം എത്തിച്ചത് പാകിസ്ഥാനിൽ നിന്ന് സഹായം എത്തിച്ചത് അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഹമാസിന് പിന്തുണ ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന ആളാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കൊലപാതകം തീർച്ചയായിട്ടും ഹമാസിന് വലിയ തിരിച്ചടിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഹനിയയെ ഹമാസിന്റെ തലവനായിട്ട് നിയമിച്ചത് അതിനുശേഷം ഹമാസിലും പാലസ്തീനിലും ഇസ്മായിൽ ഹനിയ തന്റെ ആധിപത്യം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ആറിലെ പാലസ്തീൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അതിൽ ഹമാസാണ് വിജയിക്കുന്നത് ഹനിയ പലസ്തീന്റെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു എന്നാൽ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനാലിന് ഹനിയയെ ആ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടു അക്കാലത്ത് ഫതഖ് ഹമാസ് സംഘർഷം നിലനിന്നിരുന്നതിനാൽ അബ്ബാസിന്റെ ഉത്തരവുകൾ ഹനിയ അംഗീകരിക്കാതെ ഗാസയിൽ പ്രധാനമന്ത്രിയായി തുടർന്നു രണ്ടായിരത്തി ആറ് മുതൽ പതിനേഴ് വരെ ഗാസയിലെ ഹമാസിന്റെ നേതാവായിരുന്നു ഇസ്മായിൽ രണ്ടായിരത്തി പതിനേഴില് ഹനിയയെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫായി തെരഞ്ഞെടുക്കുന്നു പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ആയതിനു ശേഷമാണ് അദ്ദേഹം ഖത്തറിലേക്ക് മാറുന്നത് ഇദ്ദേഹത്തെ വധിക്കാൻ പലതവണ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായെങ്കിലും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മൊസാദ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇറാനിൽ ഇതിനു മുമ്പും സമാനമായ ആക്രമണങ്ങൾ നടത്തി ശീലമുള്ള ഒരു സംഘടനയാണ് മൊസാദ് മൊസാദ് എല്ലാവർക്കും അറിയാം ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രയേലിന് ഇറാനിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട് മൊസാദിലൂടെ അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഇദ്ദേഹത്തെ വധിക്കാൻ ഏറ്റവും പറ്റുന്ന ഒരു സ്ഥലമെന്ന് എന്ന് പറയുന്നത് ഖത്തറിനേക്കാൾ കൂടുതൽ ഇറാൻ തന്നെയായിരുന്നു അപ്പോൾ ഇറാനിലേക്ക് ഇദ്ദേഹം വന്നതാണ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ അത് എത്തിയതെന്ന് വേണം കരുതാൻ നേരത്തെ സമാനമായ രീതിയിൽ നിരവധി സയന്റിസ്റ്റുകളെ ഇറാന്റെ സയന്റിസ്റ്റുകളെ ആണവ സയന്റിസ്റ്റുകളെ ഒക്കെ തന്നെ മുസാദ് കൊല ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതേ തട്ടകത്തിൽ ഇദ്ദേഹത്തെ കിട്ടിയപ്പോൾ ഹമാസിന്റെ തലവനെയും കിട്ടിയപ്പോൾ അദ്ദേഹത്തെ വക വരുത്തിയതാകാം എന്നാണ് വിലയിരുത്തുന്നത് ഇത് ഇസ്രായേൽ ഹമാസ് സംഘർഷം കൂടുതൽ ശക്തമാകുന്നതിനും ഒപ്പം ഖത്തർ തുർക്കി പാകിസ്ഥാൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇസ്രായേലിനോട് കൂടുതൽ അമർശമുണ്ടാകുന്നതിനും ഇടയാകുമെന്ന് ഉറപ്പ്